അടുത്തതായി എസ്ക്യുഎല്ലിലെ വ്യൂ എന്താണെന്ന് പഠിക്കാം. വ്യൂ എന്നാൽ വെർച്വൽ ടേബിൾ. നമ്മൾ എസ്ക്യുഎല്ലിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടേബിളിന്റെ വെർച്വൽ കോപ്പിയാണ് വ്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിളിലെ എല്ലാ ഫീൽഡ്സും ഒരു യൂസറിന് ഡാറ്റ മാനിപ്പുലേഷന് ആവശ്യമില്ലെന്ന് വിചാരിക്കുക. എന്നാൽ ആവശ്യമുള്ള ഫീൽഡ്സിനെ മാത്രമായി നമുക്ക് ടേബിളിന്റെ ഒരു വെർച്വൽ കോപ്പി എടുക്കാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മൾക്ക് ആ വെർച്വൽ കോപ്പിയായി മാത്രം വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ സാധാരണ ടേബിളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എസ്ക്യുഎൽ ഫംഗ്ഷൻസും ജോയിൻ സ്റ്റേറ്റ്മെന്റ്സും വ്യൂവിലും വർക്ക് ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് വ്യൂവിൽ യൂസ് ചെയ്യുന്ന എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ്സ് ഏത് ടേബിളിൽ നിന്നാണോ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ടേബിൾ നെയിം അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന സിൻടെക്സ് ഇതേ രീതിയിലാണ്. അതായത് ക്രിയേറ്റ് വ്യൂ, വ്യൂ നെയിം, അതായത് നമുക്ക് നൽകേണ്ട യൂസർ ഡിഫൈൻ നെയിം, ആസ് സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ. അതായത് ഇവിടെ ആസ് സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ നെയിം, നമ്മൾ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾ നെയിമാണ് ഇവിടെ ഫ്രം ടേബിൾ നെയിം എന്ന് നൽകുന്നത്. ആ ടേബിളിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏതെല്ലാം കോളം ഉണ്ടോ, അതല്ല നമ്മൾക്ക് ആ ടേബിളിലെ എല്ലാ കോളവും വ്യൂവിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റാർ എന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും കോളം ഉപയോഗിച്ച് നമ്മൾ പറയുന്ന ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിലെ വേർ കണ്ടീഷൻ ഉപയോഗിച്ചായിരിക്കും ഡേറ്റ റിട്രീവ് ചെയ്ത് വ്യൂവിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് ഡേറ്റ റിട്രീവ് ചെയ്ത് വ്യൂവിലേക്ക് സ്റ്റോർ ചെയ്ത ശേഷം ഇപ്പോൾ ടേബിളിന്റെ ഒരു കോപ്പി ഈ വെയർ കണ്ടീഷൻ അനുസരിച്ച് വ്യൂവിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. എന്നാൽ വ്യൂവിലേക്ക് നമ്മൾക്ക് മറ്റുള്ള എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഏത് ടേബിളിൽ നിന്നാണോ നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ടേബിളിന്റെ വെർച്വൽ കോപ്പിയാണോ എടുക്കുന്നത് ആ ടേബിളിലെ പ്രൈമറി കീ കോളം വ്യൂവിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഇൻസേർട്ട്, അപ്ഡേറ്റ് തുടങ്ങിയ ക്വറി വർക്ക് ചെയ്യുകയുള്ളൂ. ഇവിടെ ഒരു ഉദാഹരണം നോക്കാം. ഇത് ഇവിടെ ഇതേ രീതിയിലൊരു വ്യൂ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ക്രിയേറ്റ് വ്യൂ V1 ആസ് സെലക്ട് പ്രോഡക്റ്റ് നെയിം യൂണിറ്റ് പ്രൈസ് ഫ്രം പ്രോഡക്ട്സ്. അതായത് പ്രോഡക്ട്സ് എന്ന ടേബിളിലെ പ്രോഡക്റ്റ് നെയിമും അതുപോലെ തന്നെ യൂണിറ്റ് പ്രൈസും ഉപയോഗിച്ച് നമ്മൾ V1 എന്നൊരു വെർച്വൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഇതേ രീതിയിലായിരിക്കും ഡേറ്റ സെലക്ട് ചെയ്തെടുക്കുന്നത്. വേർ യൂണിറ്റ് പ്രൈസ് ഗ്രേറ്റർ ദാൻ സെലക്ട് ആവറേജ് യൂണിറ്റ് പ്രൈസ് ഫ്രം പ്രോഡക്ട്സ്. അതായത് ഇവിടെ സബ് ക്വറി ഉപയോഗിച്ച് നമ്മൾ ഇതേ രീതിയിൽ കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണ്. യൂണിറ്റ് പ്രൈസിന്റെ ആവറേജിനെയും കാട്ടിൽ കൂടുതലായി യൂണിറ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ, അതായത് പ്രോഡക്ട്സ് എന്ന ടേബിളിലെ യൂണിറ്റ് പ്രൈസ് എന്ന ഫീൽഡിലെ, അതായത് ഏതെങ്കിലും യൂണിറ്റ് പ്രൈസ് എന്ന ഫീൽഡിലെ ആവറേജ് യൂണിറ്റ് പ്രൈസിനെയും കാട്ടി കൂടുതലായി വാല്യൂ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത ശേഷം ആ റെക്കോർഡിലെ പ്രോഡക്റ്റ് നെയിമും യൂണിറ്റ് പ്രൈസും V1 എന്ന വ്യൂവിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ V1 എന്ന വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ പ്രോഡക്റ്റ് നെയിമും യൂണിറ്റ് പ്രൈസും ഉപയോഗിച്ച് അല്ലെങ്കിൽ V1 എന്ന വ്യൂ ഉപയോഗിച്ച് നമുക്ക് ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് യൂസർ എപ്പോഴും മറ്റുള്ള ഫീൽഡുമായി വർക്ക് ചെയ്യേണ്ടതില്ല. ഇത് എങ്ങനെയാണ് എസ്ക്യുഎല്ലിൽ വർക്ക് ചെയ്തെന്ന് നോക്കാം. ഇതാ ഇവിടുത്തെ പ്രോഡക്ട്സ് എന്ന ടേബിളിന്റെ വ്യൂ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ക്വറി ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുക, ക്രിയേറ്റ് വ്യൂ, വ്യൂ നെയിം, ആ സെലക്ട് ഫീൽഡ് നെയിം. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് ഐ ഡി എന്ന ഫീൽഡ് നെയിം നൽകുകയാണ്. അതേപോലെ തന്നെ പ്രോഡക്റ്റ് നെയിം, ഫ്രം ടേബിൾ നെയിം, അതായത് പ്രോഡക്ട്സ്, വേർ കണ്ടീഷൻ നൽകുന്നു. വേർ സപ്ലയർ ഐ ഡി ഈക്വൽ ടു 1 എന്ന് നൽകുന്നു. ക്വറി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇതാ റിസൾട്ട് സെക്ഷനിൽ കമാൻഡ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തായി കാണാം. അതായത് പ്രോഡക്ട്സ് എന്ന ടേബിളിലെ പ്രോഡക്റ്റ് ഐ ഡി അതേപോലെ തന്നെ പ്രോഡക്റ്റ് നെയിം ഈ രണ്ട് ഫീൽഡ് മാത്രമായി സപ്ലയർ ഐ ഡി 1 മാത്രമായിട്ടുള്ള ഡേറ്റ ഫിൽട്ടർ ചെയ്ത് V1 എന്ന വ്യൂവിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് വ്യൂവിനകത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് സ്റ്റാർ ഫ്രം വ്യൂ നെയിം, അതായത് V1. ഇതാ ഇവിടെ സപ്ലയർ ഐ ഡി 1 ആയിട്ടുള്ള പ്രോഡക്റ്റ് ഐ ഡിയും പ്രോഡക്റ്റ് നെയിമാണ് V1ലേക്ക് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടെ സെലക്ട് സ്റ്റേറ്റ്മെന്റ് V1ൽ അല്ലെങ്കിൽ വെർച്വൽ ടേബിളിൽ വർക്ക് ചെയ്ത് അതേ രീതിയിൽ തന്നെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻസേർട്ട് സ്റ്റേറ്റ്മെന്റ്, മറ്റെല്ലാ എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ്സും വെർച്വൽ ടേബിൾ അല്ലെങ്കിൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത V1 എന്ന വെർച്വൽ ടേബിളിൽ വർക്ക് ചെയ്യുന്നതാണ്.
എന്നാൽ ഇവിടെ നമ്മൾ ഇൻസേർട്ടോ അല്ലെങ്കിൽ അപ്ഡേറ്റോ വർക്ക് ചെയ്യുമ്പോൾ അത് മെയിൻ ടേബിളിലും, അതായത് പ്രോഡക്റ്റ് എന്ന ടേബിളിലേക്കും വർക്ക് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വി വൺ എന്ന ഈ വെർച്വൽ ടേബിളിലേക്ക് ഒരു അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇതാ ക്വറി നമ്മൾ ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു, അതായത് അപ്ഡേറ്റ് വി വൺ എന്ന വെർച്വൽ ടേബിൾ, സെറ്റ് പ്രോഡക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ വാല്യൂ നൽകിയിരിക്കുന്നു, വെയർ പ്രോഡക്റ്റ് ഐ ഡി ഈക്വൽ ടു 2. ക്വറി സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇതാ വൺ റോസ് അഫക്റ്റഡ് എന്ന മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തായി കാണാം. നമ്മൾക്ക് വെർച്വൽ ടേബിളിൽ നിന്നും ഡേറ്റ റിട്രീവ് ചെയ്ത് നോക്കാം. ഇത് രണ്ടാമത്തെ ഐറ്റത്തിന്റെ നെയിം ഇതേ രീതിയിൽ ചേഞ്ച് ചെയ്തതായി കാണാം. ഇവിടെ നമ്മൾ വരുത്തിയ ചേഞ്ചസ്, അതായത് വെർച്വൽ ടേബിളിൽ വരുത്തിയ ചേഞ്ചസ് ഇതിന്റെ മെയിൻ ടേബിളായ പ്രോഡക്ട്സിലും ചേഞ്ച് ചെയ്തോ എന്ന് നോക്കാം. ഇതിനെ ഇവിടെ സെലക്ട് സ്റ്റേറ്റ്മെന്റ് നൽകുകയാണ്, സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ്. ഇത് വെർച്വൽ ടേബിളിൽ നമ്മൾ വരുത്തിയ ചേഞ്ചസ് ഇവിടെ പ്രോഡക്ട്സ് ടേബിളിലും ചേഞ്ച് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ വെർച്വൽ ടേബിൾ ഉപയോഗിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള ഫീൽഡ് മാത്രമായി വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു ടേബിളിൽ ഇതേ രീതിയിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഫീൽഡ്സ് ഉണ്ടെങ്കിൽ ഒരു യൂസറിന് ആവശ്യമുള്ള ഫീൽഡ്സ് മാത്രമായി സെപ്പറേറ്റ് ചെയ്യാവുന്നതും അതിലെ ഡേറ്റ ഇതേ രീതിയിൽ വെയർ കണ്ടീഷൻ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്ത് വ്യൂവിൽ ഉപയോഗിക്കാവുന്നതും പിന്നീട് അതിൽ എസ്ക്യുഎൽ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ വ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൽ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നെ ഇൻസേർട്ട് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയവ വർക്ക് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന വ്യൂവിലേക്ക് പ്രൈമറി കീയുടെ കോളം നെയിമും ഇൻസേർട്ട് ചെയ്തിരിക്കണം.